നിങ്ങൾക്ക് ഒരാളെ വലിയ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടം ആ വ്യക്തിയോട് തുറന്നു പറയുകയും തിരിച്ച് അവർക്ക് ഇഷ്ടം തോന്നാവുന്ന രീതിയിൽ അവരെ ഇംപ്രസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഇഷ്ടത്തെ തിരസ്കരിക്കുകയും ചെയ്യുകയാണ് പതിവ്. ഇത് സ്ഥിരമാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അവർക്ക് പിന്നാലെ ചെല്ലുന്ന രീതി അവസാനിപ്പിക്കില്ലേ? അങ്ങനെ ചെല്ലാതെയാകുമ്പോൾ അവർ നമ്മളെ കൂടുതലായി ഓർക്കുകയും തിരക്കി വരികയും ചെയ്യുന്നതായി കണ്ടിട്ടില്ലേ? എന്താണ് ഇവിടെ വർക്കാവുന്നതെന്നറിയുമോ? അറിയില്ലെങ്കിൽ അതേപറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒരു കാര്യം ഡയറക്റ്റായി പറയുന്നതിന് പകരം ഓപ്പോസിറ്റ് സെൻസിൽ പറഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ് റിവേഴ്സ് സൈക്കോളജി. ഇതുതന്നെയാണ് മുകളിൽ പറഞ്ഞ കേസിലും വർക്കൗട്ട് ആവുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്, ഇവിടെ തുപ്പരുത് എന്നീ ബോർഡുകൾ നമ്മൾ പൊതുസ്ഥലങ്ങളിൽ നിരവധി കാണാറുണ്ട്. എന്നാൽ അങ്ങനെ ബോർഡ് വെച്ചിടത്താകും ഏറ്റവും കൂടുതൽ മാലിന്യവും ഉണ്ടാവുക. റിവേഴ്സ് സൈക്കോളജി പ്രകാരം നമ്മളെ ആരെങ്കിലും നിർബന്ധപൂർവം ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ അതിന് നേർവിപരീതമായത് ചെയ്യാൻ നമുക്ക് ടെൻഡൻസി ഉണ്ടാകുമെന്നാണ്. സ്വാഭാവികമായ നമ്മുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്ന എന്തിനുമെതിരെ നെഗറ്റീവായി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പ്രേരണയുണ്ടായിക്കൊണ്ടിരിക്കും. ചെയ്യരുത് എന്ന് പറയുന്നതിനെ ഒരു വെല്ലുവിളിയായി എടുത്തുകൊണ്ട് അത് തന്നെ ചെയ്തു കാണിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും. റിവേഴ്സ് സൈക്കോളജി ഒരു നെഗറ്റീവായി തോന്നാമെങ്കിലും അതിന് ചില പോസിറ്റീവ് വശങ്ങൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, എൻകറേജിംഗ് ഹെൽത്തി ഹാബിറ്റ്സ്. റിവേഴ്സ് സൈക്കോളജിയിലൂടെ ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാകും. ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കും വിധം പ്രചോദിപ്പിക്കാൻ കഴിയുന്ന രസകരമായ ഒരു സമീപനമാണത്. ചില ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങളുടെ ഒരു സുഹൃത്ത് പതിവായി വ്യായാമം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. നേരിട്ട് നിർദ്ദേശിക്കുന്നതിന് പകരം എന്റേതുപോലെയുള്ള ഒരു വ്യായാമശീലം നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറയാം. അത് അവരിലെ മത്സര മനോഭാവം ഉണർത്തുകയും ഒരു വ്യായാമ ദിനചര്യ സ്വീകരിച്ച് നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തേക്കാം. അതുപോലെ ഒരു കാര്യത്തിന്റെ നല്ല വശങ്ങൾ ഊന്നി പറയുന്നതിന് പകരം അതിന്റെ സാധ്യമായ ദൂഷ്യവശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഇത് ആ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനും തങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങൾ കണ്ടെത്താനും വ്യക്തികളിൽ ആഗ്രഹം ജനിപ്പിക്കും. ഇങ്ങനെ ആരോഗ്യകരമായ ശീലങ്ങൾ ജീവിതത്തിൽ വരുത്താനും നടപ്പിലാക്കാനും റിവേഴ്സ് സൈക്കോളജി വഴി സാധിക്കും. കഴിയില്ല എന്നതിനെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച് തന്നെ കൊണ്ട് നടക്കുമെന്ന് ചെയ്തു കാണിക്കാൻ അതൊരു ഉൾപ്രേരണയായി പ്രവർത്തിക്കുന്നു. നമ്പർ 2, ഡീലിംഗ് വിത്ത് പിക്കി ഈറ്റേഴ്സ്. പല ഭക്ഷണങ്ങളും രുചിച്ചു നോക്കും മുൻപേ വേണ്ട എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾ. അവർക്കിഷ്ടമുള്ള ഭക്ഷണം തന്നെ സ്ഥിരമായി കഴിക്കുന്ന പതിവുമുണ്ടാകും. ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കൊടുത്താൽ കഴിക്കുമല്ലോ എന്നോർത്ത് പാരന്റ്സും അത് തന്നെ പിന്നെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു കുട്ടി അതിന്റെ വളർച്ചാ കാലഘട്ടത്തിൽ കഴിക്കേണ്ട പല ആഹാര സാധനങ്ങളും അതുവഴി നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ റിവേഴ്സ് സൈക്കോളജിയിലൂടെ അതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താം. ഉദാഹരണത്തിന് ഇങ്ങനെ പറഞ്ഞു നോക്കാം, ഇത് നല്ല ടേസ്റ്റിയാണ്, പക്ഷേ പച്ചക്കറി ഇഷ്ടമല്ലാത്ത നിനക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഇത് കേൾക്കുന്ന കുട്ടിയിൽ ഒരു ജിജ്ഞാസ ഉണർത്തുകയും അതൊന്ന് പരീക്ഷിക്കാൻ അവരെ കൂടുതൽ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇവിടെ പുതിയ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാൻ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ സ്വയം ആസ്വദിച്ച് കഴിച്ചു കാണിച്ചു കൊടുക്കാവുന്നതുമാണ്. മുൻപ് അവർ നിരസിച്ച എന്തെങ്കിലും നിങ്ങൾ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും കഴിച്ചു കാണുമ്പോൾ അത് അവരിലും ഒരു കൗതുകം ജനിപ്പിക്കുകയും പരീക്ഷിച്ചു നോക്കാൻ ആവശ്യമുണ്ടാവുകയും ചെയ്യും. നമ്പർ 3, റിസോൾവിംഗ് കോൺഫ്ലിക്ട്സ്. റിവേഴ്സ് സൈക്കോളജി ഉപയോഗിച്ച് തർക്കങ്ങൾ പരിഹരിക്കാനാകും. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെയോ തീരുമാനങ്ങളെയോ സ്വാധീനിക്കുന്ന ഒന്നായതിനാൽ തന്നെ ചില സാഹചര്യങ്ങളിൽ അത് ഫലപ്രദമാകുമെങ്കിലും അനന്തരഫലങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിക്കുകയും വേണം. ഇത് എല്ലാ സംഘർഷ സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ ഒന്നായിരിക്കില്ല. ഒരു ബന്ധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, പ്രശ്നത്തിന്റെ ഗൗരവം എന്നിവ ഇവിടെ പരിഗണിക്കാവുന്നതാണ്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും പരോക്ഷമായി നിലപാടുകൾ സ്വീകരിക്കുന്നവരുമായി ഇടപഴകുമ്പോഴും ഇത് ഉപയോഗപ്പെടുത്താം. റിവേഴ്സ് സൈക്കോളജി ചില സാഹചര്യങ്ങളിൽ ഉപയോഗപ്രദമായ ഒരു തന്ത്രമാകുമെങ്കിലും ഇതുമൂലമുണ്ടാകുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ പരിഗണിക്കേണ്ടത് പ്രധാനമാണ്. ഈ സമീപനത്തെ അമിതമായി ആശ്രയിക്കുന്നത് നമ്മളിൽ മറ്റൊരാൾക്കുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും ബന്ധങ്ങളെ വഷളാക്കുകയും ചെയ്യും. നമ്പർ 4, ഓവർകമ്മിങ് പ്രൊക്രാസ്റ്റിനേഷൻ.
ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം നമ്മൾക്കെല്ലാമുണ്ട്. ചിലപ്പോൾ അതേ കാര്യം ചെയ്യാൻ മടിക്കുകയും ഉപേക്ഷിച്ചു കളയുകയും ചെയ്യുന്നവരുണ്ട്. ഒരു കാര്യം പിന്നത്തേക്ക് നീട്ടിവെക്കാൻ പ്രവണത കാണിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ റിവേഴ്സ് സൈക്കോളജി സ്ട്രാറ്റജി ഉപയോഗിക്കാം. അതായത്, ഇവിടെ എടുക്കേണ്ട തീരുമാനത്തിന് നേർവിപരീതമായി ഒരു തീരുമാനമെടുക്കാം. ഉദാഹരണത്തിന്, ഒരു റിപ്പോർട്ട് എഴുതുക എന്നതാണ് നിങ്ങളുടെ ചുമതലയെങ്കിൽ ഒരു വാക്ക് പോലും എഴുതാതിരിക്കാനുള്ള ഒരു വിപരീത ലക്ഷ്യമെടുക്കുക. ഒന്നും ചെയ്യാതിരിക്കുക എന്ന ചിന്താഗതി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിരോധത്തെ ബോധപൂർവം അത് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ടെങ്കിലും ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമീപം നഷ്ടമാവുകയാണ് എന്ന് സ്വയം ഓർമ്മപ്പെടുത്തുക. അത് തെറ്റാണെന്ന് തെളിയിക്കാനും നടപടിയെടുക്കാനും പ്രേരണയാവുന്നു. ഒടുക്കം ചെയ്യേണ്ട കാര്യം ചെയ്തു തീർക്കാതിരിക്കാൻ കഴിയില്ല എന്ന ബോധം ഉള്ളിലുണ്ടാവുകയും എത്രയും വേഗം അത് കംപ്ലീറ്റ് ആക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്യും. അതിനായി ആദ്യം തന്നെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള ചെറിയ ചെറിയ ചുവടുവയ്പ്പുകൾ എടുത്തു തുടങ്ങാം. നിങ്ങളുടെ മുന്നിലുള്ള ടാസ്കിനെ ചെറിയ ഉപടാസ്കുകളായി വിഭജിച്ച് അത് പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമ്പർ 5, ഇൻഫ്ലുവൻസിംഗ് ഡിസിഷൻ മേക്കിംഗ്. ഒരാൾ ഒരു തീരുമാനമെടുക്കുന്നതിൽ അനിശ്ചിതത്വത്തിലാണെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പുകളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് റിവേഴ്സ് സൈക്കോളജി ഉപയോഗപ്പെടുത്താം. ഉദാഹരണത്തിന്, രണ്ട് ഓപ്ഷനുകൾക്കിടയിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കാൻ ഒരു സുഹൃത്തിന് കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെ പറയാം: നിനക്ക് ഓപ്ഷൻ എ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കൃത്യമായ തയ്യാറെടുപ്പുകളും കഠിനാധ്വാനവും ആവശ്യമാണ്. ഇത് കേൾക്കുന്ന അയാളിൽ മാറ്റമുണ്ടാക്കുകയും അത് തെറ്റാണെന്ന് തെളിയിക്കാനും ഓപ്ഷൻ എ തിരഞ്ഞെടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമ്പർ 6, എൻകറേജിംഗ് ഹൗസ് ഹോൾഡ് കോൾസ്. വീട്ടുജോലികൾ സ്ത്രീകളുടേതാണെന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ ആ ജോലികളിൽ ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും തുല്യ പങ്കാളിത്തം ആവശ്യമാണെന്ന് ആരും ചിന്തിക്കാറേയില്ല. ഇത്തരം അവസരങ്ങളിൽ കുടുംബാംഗങ്ങളുമായോ കുട്ടികളുമായോ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കാം. നിങ്ങൾ ജോലിയുടെ നെഗറ്റീവ് വശങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒന്നായി ചിത്രീകരിച്ചോ സംസാരിച്ചു തുടങ്ങുക. ഉദാഹരണത്തിന്, ഈ ജോലി ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ഒരാളെ എനിക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഇവിടെ ആരെങ്കിലും അത്തരമൊരു വെല്ലുവിളിക്ക് തയ്യാറാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നിങ്ങനെ പറയാം. ഒരു ചുമതല പൂർത്തിയാക്കാനുള്ള വ്യക്തിയുടെ കഴിവിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സമയമോ അർപ്പണബോധമോ ഉണ്ടോ എന്ന് ശങ്കിക്കുകയോ ചെയ്താൽ തങ്ങൾ കഴിവുള്ളവരാണ് എന്ന് തെളിയിക്കാനുള്ള അവരുടെ ആഗ്രഹത്തിന് ഇത് കാരണമാകും. നമ്പർ 7, ബ്രേക്കിംഗ് ബാഡ് ഹാബിറ്റ്സ്. മോശം ശീലങ്ങൾ അല്ലെങ്കിൽ ആസക്തിയുള്ള പെരുമാറ്റങ്ങൾ ഇല്ലാതെയാക്കാൻ റിവേഴ്സ് സൈക്കോളജി വഴി സാധിക്കും. എന്തെങ്കിലും ചെയ്യുന്നത് നിർത്താൻ ആരോടെങ്കിലും പറയുന്നതിന് പകരം അതുപേക്ഷിക്കാനുള്ള അവരുടെ കഴിവിൽ സംശയം പ്രകടിപ്പിക്കുക. ഉദാഹരണത്തിന്, പുകവലിയോ മദ്യപാനമോ ഉപേക്ഷിക്കാൻ ഒരാളോട് നേരിട്ട് ആവശ്യപ്പെടുന്നതിന് പകരം ഈ ശീലങ്ങൾ സ്വയം ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാം. നിങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനും കഴിയില്ല എന്ന് പറയുന്നതിനെ ഉപേക്ഷിക്കാനുള്ള അവരുടെ തീരുമാനത്തെ ശക്തിപ്പെടുത്താനും അത് അവരെ പ്രേരിപ്പിച്ചേക്കാം. ഒപ്പം സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ നല്ല മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നോ പിന്തുണ തേടാവുന്നതാണ്. അവർക്ക് ആവശ്യമായ സഹകരണം നൽകാൻ കഴിയുകയും അത് വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്പർ 8, കൺവിൻസിങ് സംവൺ ടു ഡു സംതിങ്. നിങ്ങളൊരു പാർട്ടിക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്, എന്നാൽ അവിടേക്ക് വരാൻ നിങ്ങളുടെ ഒരു സുഹൃത്തിന് താല്പര്യമില്ല എന്നുമാണെങ്കിൽ ഈ അവസരത്തിൽ റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കാം. പാർട്ടിക്ക് വരുന്നില്ല എന്ന് തീരുമാനിക്കാൻ വ്യക്തിയെ പ്രേരിപ്പിച്ചത് എന്താണെന്നും അതിൽ അവരുടെ എതിർപ്പുകൾ എന്തായിരിക്കാമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആരംഭിക്കുക. അവർ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓപ്ഷന്റെ നേട്ടങ്ങളും ഗുണങ്ങളും ഊന്നിപ്പറയുക. ഉദാഹരണത്തിന്, ഇങ്ങനെ പറയാം: ഈ പാർട്ടിക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവില്ലായിരിക്കാം, എന്നാൽ നീ വരികയാണെങ്കിൽ നിരവധി ആളുകളെ കണ്ടുമുട്ടാനും വളരെ വിലപ്പെട്ട കുറച്ച് സമയങ്ങൾ ആസ്വദിക്കാനും നിനക്ക് ഇതുവഴി അവസരം കിട്ടും. എന്നിരുന്നാലും ഇത് നിന്റെ മാത്രം തീരുമാനമാണ്. കൂടാതെ അയാൾക്ക് പകരം പാർട്ടിക്ക് വരാൻ മറ്റ് സുഹൃത്തുക്കൾ തയ്യാറായി നിൽപ്പുണ്ടെന്ന് പറയാം. ഒരവസരം നഷ്ടപ്പെടുന്നുവെന്ന തോന്നൽ അവരെ സമ്മർദ്ദത്തിലാക്കുകയും തീരുമാനം മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാം. നമ്പർ 9, എൻകറേജിംഗ് സംവൺ ടു ടേക്ക് ഓൺ എ ചലഞ്ച്. ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനോ പുതിയ എന്തെങ്കിലും പരീക്ഷിക്കുന്നതിനോ ആരെങ്കിലും മടിക്കുന്നുണ്ടെന്ന് കണ്ടാൽ അവിടെ റിവേഴ്സ് സൈക്കോളജി പരീക്ഷിക്കാം. അതിനാദ്യം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരിക്കണം. അവരുടെ വ്യക്തിത്വം, പ്രചോദനങ്ങൾ, വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലുള്ള അവരുടെ മുൻകാല അനുഭവങ്ങൾ എന്നിവ പരിഗണിക്കാം. അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതുന്നത് അവരുടെ കഴിവുകൾക്കുള്ളിൽ വരുന്ന ഒന്നാണെന്ന് ഉറപ്പുവരുത്തണം. വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ചോ നല്ല ഫലങ്ങളെക്കുറിച്ചോ സംസാരിക്കുക. അത് എങ്ങനെ വ്യക്തിഗത വളർച്ചയിലേക്കോ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനോ പുതിയ കഴിവുകൾ നേടിയെടുക്കുന്നതിലേക്കോ നയിക്കുമെന്നും മനസ്സിലാക്കിപ്പിക്കുക. സമാന വെല്ലുവിളികളെ വിജയകരമായി നേരിട്ട വ്യക്തിയുടെ കഥകൾ അത് അവരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും പറഞ്ഞുകൊടുക്കാം. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷവും അവർ ഒരു കാര്യം ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്നുവെങ്കിൽ ഇങ്ങനെ പറയാം:
ഈ ടാസ്ക് ഏറ്റെടുക്കുന്നതിലൂടെ നിനക്ക് കിട്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ എണ്ണി പറഞ്ഞത്. എന്നാൽ നിനക്ക് ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്കത് ഏറെ പ്രയാസമുള്ള ഒന്നായി തോന്നുന്നു. അത് അവരുടെ മത്സര മനോഭാവത്തെ ഉണർത്തുകയും അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയും ഉണ്ടാകും. നമ്പർ 10, സോഷ്യൽ പ്രൂഫിംഗ്. നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങണം, എന്നാൽ പുറത്ത് മാർക്കറ്റിൽ അതിന് വില കൂടുതലായതിനാൽ ഓൺലൈനായി വാങ്ങാൻ തീരുമാനിക്കുന്നു. ഓൺലൈനിൽ നിന്നും ഒരു സാധനം വാങ്ങും മുൻപ് അത് എത്ര പേർ ഉപയോഗിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ അഭിപ്രായം എന്ത് എന്നതായിരിക്കുമല്ലോ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. ഒരു സാധനം വാങ്ങാനുള്ള സാധ്യതയും മാനദണ്ഡവും അതുതന്നെയാകും. എന്നാൽ പോസിറ്റീവും നെഗറ്റീവുമായ നിരവധി കമന്റുകൾ ഒരു പ്രോഡക്റ്റിന് താഴെ കണ്ടാൽ അതിൽ മെജോറിറ്റി ഏതാണോ അതിന് പിന്നാലെ പോകാനാകും നമ്മൾ താൽപര്യപ്പെടുക. ഒരാളെ ഒരു കാര്യം പറഞ്ഞ് എത്ര കൺവിൻസിംഗ് ആക്കാൻ ശ്രമിച്ചാലും നടക്കാത്തിടത്ത് ഒരു പ്രൂഫ് കാണിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എളുപ്പത്തിൽ അവർക്കത് പിടികിട്ടും. റിവേഴ്സ് സൈക്കോളജി ടെക്നിക്കാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആകുന്നത്. ഓർക്കുക, റിവേഴ്സ് സൈക്കോളജി ഒരിക്കലും ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനോ താല്പര്യത്തിനോ വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാനോ പ്രേരിപ്പിക്കാനോ നിർബന്ധിക്കാനോ ഉപയോഗിക്കരുത്. എല്ലായ്പ്പോഴും ഇതൊരു ഫലപ്രദമായ മാർഗമായി പരീക്ഷിക്കുകയും അരുത്. തുറന്ന ചർച്ചകൾക്കും സത്യസന്ധമായ ആശയവിനിമയത്തിനും കൂടി വ്യക്തികൾക്കിടയിൽ അവസരമുണ്ടാകണം.